അന്തരിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് എത്തിച്ചു. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് പ്രത്യേക വിമാനത്തിലാണ് മൃതദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. വിമാനത്താവളത്തിൽ പ്രവർത്തകർ കാനത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഉച്ചയ്ക്ക് 2 മണി വരെ പട്ടം പി എസ് സ്മാരകത്തിൽ പൊതുദർശനത്തിന് വെക്കും. മൃതദേഹത്തിനൊപ്പം മന്ത്രിമാരായ കെ രാജൻ, പി പ്രസാദ്, സി പി ഐ നേതാവ് ബിനോയ് വിശ്വം, കാനത്തിന്റെ മകൻ സന്ദീപ് എന്നിവരും വിമാനത്തിലുണ്ടായിരുന്നു. കാനത്തിന് അന്തിമോപചാരമർപ്പിക്കാൻ മന്ത്രി ജി ആർ അനിൽ, പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ, പ്രതിപക്ഷത്തെ മുതിർന്ന നേതാക്കൾ തുടങ്ങിയവർ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി. നേരത്തെ ഇടപ്പഴഞ്ഞി വിവേകാനന്ദ നഗറിലുള്ള മകന്റെ വസതിയിൽ പൊതുദർശനം തീരുമാനിച്ചെങ്കിലും സമയപരിധി മൂലം ഇടപ്പഴഞ്ഞിയിലെ പൊതുദർശനം ഒഴിവാക്കി. തിരുവനന്തപുരത്ത് നിന്ന് ഉച്ചയ്ക്ക് 2 ശേഷം ഭൗതിക ശരീരം വിലാപയാത്രയായി കോട്ടയത്തേക്ക് കൊണ്ടുപോകും. വൈകുന്നേരം കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് ശേഷമാകും മൃതദേഹം കാനത്തെ വീട്ടിലെത്തിക്കുക. ഞായറാഴ്ച രാവിലെ 10 മണിക്കാണ് സംസ്കാരം. സി പി ഐയുടെയും എൽ ഡി എഫിന്റെയും നേതാക്കളെല്ലാം തിരുവനന്തപുരത്തും കോട്ടയത്തുമായി പൊതുദർശനത്തിന് എത്തിച്ചേരുമെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തനായ നേതാവാണ് കാനം രാജേന്ദ്രനെന്ന് സ്പീക്കർ എൻ എൻ ഷംസീർ പറഞ്ഞു. ഇന്ത്യയിലെയും കേരളത്തിലെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കനത്ത നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗം. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ മരണം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. ഇടതുപക്ഷ മുന്നണിയെയും ഇടതുപക്ഷ സർക്കാരിനെയും നയിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ശക്തനായ നേതാവിനെയാണ് നഷ്ടമായത്. സർക്കാരിന്റെ നല്ല രീതിയിലുള്ള നടത്തിപ്പിന് അദ്ദേഹം വലിയ പങ്കുവഹിച്ചിട്ടുണ്ടെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ വിയോഗത്തെ തുടർന്ന് നവകേരള സദസ് ഇന്നത്തെ പരിപാടികൾ മാറ്റിവെച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് പെരുമ്പാവിൽ നിന്നാണ് പര്യടനം തുടരുക.